ഹലോ ഗൈസ്, വെൽക്കം ടു ഡ്രാസ് ലൈഫ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വീഡിയോ വന്നിട്ട് ഈഗേറ്റ് 9 പ്രോ മാക്സ് പ്രൊജക്ടറിൻ്റെ ഒരു അൺബോക്സിംഗ് ആയിരുന്നു. സെക്കൻഡ് വീഡിയോ ഹൗ ടു മേക്ക് എ മിനി ഹോം ബഡ്ജറ്റ് തിയേറ്റർ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ ആയിരുന്നു. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, വേറൊന്നുമല്ല, ഞങ്ങൾ 100 വ്യൂസ് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച വീഡിയോസ് അതിൽ ആദ്യത്തെ വീഡിയോ 1K കഴിഞ്ഞ് ഇപ്പോൾ 1K ഒരു 100 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വീഡിയോ ഇപ്പോൾ 975, ഏകദേശം 1K അടുത്ത് എത്തി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഇത്രയും വ്യൂസ് കിട്ടിയത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ നിറയെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ചെയ്തത്, അങ്ങനെ നോർമലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞങ്ങൾ പേപ്പർ വെച്ചിട്ടുണ്ട്, പേപ്പർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാവണ്ടെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. തെറ്റായിരിക്കരുത്, ഒരു ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്യാതിരിക്കേണ്ടെന്നുള്ളത്, പെട്ടെന്ന് ഞങ്ങൾ മറന്നു വെച്ച സിംഗിൾ ടേക്ക് വീഡിയോ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് പോലും മറക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു പേപ്പർ വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ സ്ക്രീനിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നമ്മളിവിടെ സെറ്റ് ചെയ്ത സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 150 ഇഞ്ചാണ്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 ഇഞ്ച് സ്ക്രീൻ സൈസാണ്. പിന്നെ ഞങ്ങൾ കൈയൊക്കെ വെച്ച് കാണിച്ചൊക്കെ തന്നായിരുന്നു. പിന്നെ അടിയിലെ കണക്കിൽ വരികയാണെങ്കിൽ ഹൈറ്റ് 6 അടിയാണ്, വീതി എന്ന് പറയുന്നത് 10 അടിയാണ് കണക്കിലുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് ചെറിയ റൂമിലൊക്കെ സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ചെറിയ റൂമിലും ഇത് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം, അതേസമയം വലിയ റൂമിൽ സെറ്റപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ, നമ്മളാണിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ലെൻസ് എത്ര ഇത് വേണം, എത്ര സൈസിൽ വേണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ലെൻസിൽ നമുക്ക് ഫോക്കസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ റൂമാണെങ്കിൽ വലിയ റൂം, ചെറിയ റൂമാണെങ്കിൽ ചെറിയ റൂം, ഒരു കുട്ടി പോർഷനിലാണെങ്കിലും 80 ഇഞ്ച് വരെ നിങ്ങൾക്കത് സ്ക്രീൻ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ഹീറ്റ് ആവുന്നുണ്ടോ, നമ്മുടെ പ്രൊജക്റ്റർ ഹീറ്റ് ആവുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 1 മന്ത് ആയി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അത്ര ഹീറ്റിംഗ് ആയി തോന്നിയിട്ടില്ല. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ, അതിൽ തന്നെ ഈ നമ്മുടെ ഈ പ്രൊജക്ടറിൽ തന്നെ എയർ വെൻ്റ് ഉള്ളതുകൊണ്ട് അത്ര ഹീറ്റിംഗ് ആവുന്നില്ല. പിന്നെ കൂടാതെ തന്നെ അത് ലെൻസ് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അതിനായിട്ട് തന്നെ എയർ വെൻ്റ് തന്നിട്ടുള്ളത് കൊണ്ട് അതിന് പെട്ടെന്ന് ഹീറ്റ് ആവാനുള്ള അത് പ്രോബ്ലം ഇല്ല. കാരണം അത് ഹീറ്റൊക്കെ വെളിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അത് ആ ഒരു പ്രൊജക്ടർ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവണില്ല. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു പ്രൊജക്ടർ ഓഫ് ചെയ്യാറില്ല. മിക്കവാറുമുള്ള സമയത്തിൽ ഓർമ്മയില്ലാണ്ട് ഇങ്ങനെ ഓൺ ചെയ്തിട്ടിട്ട് പോവും. ഡെയിലി രാവിലെ മുതൽ വൈകിട്ട് വരെ ഓണായി കിടക്കും. ഐ മീൻസ് പ്രൊജക്ഷനിലല്ല, നോർമൽ സ്വിച്ച് ഓണായിട്ട് തന്നെ ആയിരിക്കും കിടക്കുക. അപ്പോൾ ഹീറ്റിംഗ് ഒന്നും ഇല്ല. അതിനൊപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നുണ്ടോ, ഇലക്ട്രിസിറ്റി നല്ല പോലെ വലിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു സാധനം ഒരു അപ്ലയൻസ് വാങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ചാർജ് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളൊരു ഹോം തിയേറ്റർ ഉണ്ടാക്കി എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് കറണ്ട് ബില്ല് തീർച്ചിട്ടില്ല, ലെവലിൽ തന്നെയാണ് നിൽക്കണം. എപ്പോഴുള്ള ആ ഒരു റേഞ്ച് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തത് ബഡ്ജറ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആകെ ഞങ്ങൾക്കിപ്പോൾ ചിലവായ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആകെ 10,000 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പ്രൊജക്ടർ മേടിച്ചു, ആ പ്രൊജക്ടറിൻ്റെ പ്രൈസ് വന്നിട്ട് 8,500. പിന്നെ കുറച്ച് വാൾപുട്ടി, തെർമോക്കോള്, പെയിൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം. പിന്നെ സ്പീക്കേഴ്സൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി നേരത്തെ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ആ സ്പീക്കേഴ്സിൻ്റെ, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോം തിയേറ്റർ ഒരു 10 years old ആണ്. ഞാനൊക്കെ 6th standard പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. പിന്നെ കുറച്ച് കുറച്ചായി വരുമ്പോൾ ഓരോ സ്പീക്കേഴ്സ് വാങ്ങി, സബ് വാങ്ങി, അങ്ങനെയാണ് ഞങ്ങളിത് ഉണ്ടാക്കിയതന്നെ. അല്ലാതെ ഒരു തിയേറ്റർ സെറ്റ് ചെയ്യണു എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഒരുമിച്ച് വാങ്ങിയിട്ട് ചെയ്തതേ അല്ല. അപ്പോൾ ഓരോ സമയമായിരുന്നു. പിന്നെ MI ടി വി ബോക്സ് വാങ്ങിയത് 1 വർഷമായി. പിന്നെ വൈഫൈ എടുത്തത് അതും കുറച്ച് വർഷങ്ങളായി. എല്ലാം ഓരോ ഇതിലായിരുന്നു. അപ്പോൾ നിങ്ങളും ഒരു ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയറി ഇൻവെസ്റ്റ് ചെയ്യാതെ പടിപടിയായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണതാണ് നല്ലത്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ക്രീന് പറയുമ്പോൾ ഒരു ജനാല അടച്ചതാണ്. ജനാലയിൽ ഇത്ര കട്ടി പോകുന്ന ഒരു തെർമോകോൾ വെച്ചിട്ട് ഞങ്ങൾ അടച്ചു. അതിന് മേലെ ഗമ്മൊക്കെ വെച്ചിട്ട് ആ ഒരു ജനൽ കംപ്ലീറ്റ് അടച്ചതിന് ശേഷം അതിന് മേലെ വാൾപുട്ടി, ഇറ്റ്സ് എ പൗഡർ, അതിൽ നമ്മൾ വെള്ളം കലർത്തിയിട്ട് ഒരു 3 coat അടിച്ചു. കോട്ട് ചെയ്തത് ഏട്ടനും ചേച്ചിയാണ്. ആദ്യത്തെ 2 coat ഏട്ടൻ ചെയ്തു, അവസാനത്തെ കോട്ട് ചേച്ചിയാണ് ചെയ്തത്. അതിനുശേഷം പെയിൻ്റ് അടിച്ചു, അതിൻ്റെ മേലെ ഒരു വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു, ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി അടിച്ചു. എന്നാൽ അതിൻ്റെ മേലെ എന്നെ രാത്രിയോടെ രാത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ ചുറ്റും സ്ക്രീന്
ബോർഡർ കൊടുക്കുന്ന പറഞ്ഞു, ബ്ലാക്ക് കളറിൽ ബോർഡർ കൊടുക്കാൻ പറഞ്ഞു വിളിച്ച്, എന്നിട്ട് പിന്നെ അത് അളവെടുത്ത് ബ്ലാക്ക് കളറിൽ ബോർഡർ കൊടുത്തു. പിന്നെ അടുത്ത ദിവസമായിരുന്നു പിന്നെ ബാക്കി പണി ചെയ്തു. അടുത്ത ദിവസം കയറിയിരുന്ന് പെയിന്റ് അടിച്ചു. ആ ഒരു ദിവസം ഞങ്ങൾ തന്നെയാണ് ഈ റൂമൊക്കെ പെയിന്റ് ഇരുന്ന് പെയിന്റ് അടിക്കുക, ഫുഡ് കഴിക്കുക, വരിക, പെയിന്റ് അടിക്കുക, പിന്നെ കുറച്ച് പേര് ഇരിക്കും, പിന്നെയും പെയിന്റ് അടിക്കുക. അങ്ങനെയായിരുന്നു ഈ ഒരു റൂം കംപ്ലീറ്റ്. നമ്മൾ പുറത്തു നിന്ന് ആരെയും വിളിക്കുക അങ്ങനെ ഒരു പണിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് 1000 APs ഇതിൽ സപ്പോർട്ട് ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. നമ്മുടെ പ്രൊജക്റ്റ് 720p പ്രൊജക്ടർ ആണ്, പക്ഷെ എന്നാലും അതിൽ 1080p വീഡിയോസും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ആവുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ യൂട്യൂബിലൊക്കെ 4K വീഡിയോസൊക്കെയാണ് കൂടുതലും കാണാറ്. അപ്പം മിക്കവാറും 4K വരെയുള്ള വീഡിയോസുകളും സപ്പോർട്ട് ആവുന്നുണ്ട് ഈ പ്രൊജക്ടറിൽ. അതായത് MITV ബോക്സിൽ നമ്മൾ 4K വീഡിയോ കാണുകയാണെങ്കിലും 720p ആ ഒരു റെസൊല്യൂഷനെല്ലാം കാണുന്നത്, എന്നാലും എല്ലാ വീഡിയോസും നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് തന്നെ ലാമ്പ് ലൈഫ് എത്ര വർഷം കിട്ടും എന്ന് പറഞ്ഞിട്ട് കമ്പനി പറയുന്നുണ്ട് 30,000 hours ആണ് നമുക്ക് ലാമ്പ് ലൈഫ് കിട്ടണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു ദിവസം 8 to 9 hours നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 6 to 7 years വരെ ഇത് ഓടുന്നതാണ് ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പറയുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് പിക്ചർ ക്വാളിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. പിക്ചർ ക്വാളിറ്റി നമ്മുടെ ഈ 720p നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ്, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്, നമ്മുടെ തിയേറ്ററിൽ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെയാണ്. ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്രൊജക്ടർ വീട്ടിൽ സ്വന്തമായി വാങ്ങണം കേട്ടോ. വെളിയിൽ നിന്ന് കാണുന്ന വേറെ, സ്വന്തമായിട്ടൊരു പ്രൊജക്ടർ വാങ്ങിയിട്ട് കാണുമ്പോൾ ചേച്ചി നല്ല ക്വാളിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ പോയിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കി ഒക്കെ ചോദിച്ചു നോക്കിയപ്പോൾ ഇറ്റ്സ് എ ഹൈ ക്വാളിറ്റി വീഡിയോ തന്നെയാണ്, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ അടുത്താണ് ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ട് ആ പെൻ ഡ്രൈവ് നമ്മൾ പ്രൊജക്ടറിലിട്ട് കാണാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടെലഗ്രാം എന്നല്ല, എവിടെ നിന്ന് ഏത് സോഴ്സിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണെങ്കിലും ആ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ മെമ്മറി കാർഡിൽ കോപ്പി ചെയ്ത് ഹാർഡ് ഡിസ്കിൽ കയറ്റിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ സിസ്റ്റത്തിലായിക്കോട്ടെ ലാപ്ടോപ്പിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇതിന് കണക്ഷൻ പോയിന്റ് വരുന്നുണ്ട്. ഒരു HDMI വരുന്നുണ്ട്, USB പോർട്ട് വരുന്നുണ്ട്, ഒരു മെമ്മറി സ്ലോട്ടുണ്ട്, സൈഡിൽ തന്നെ ഒരു മെമ്മറി സ്ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കണക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വന്നിട്ട് നമ്മുടെ പ്രൊജക്ടറും ഈ സ്ക്രീനും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിസ്റ്റൻസ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് 5 meter ഡിസ്റ്റൻസ് ആണ്. 5 meter ഫ്രം വാൾ ടു പ്രൊജക്ടർ വന്ന് 5 meter ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കുറയ്ക്കണോ അതിൻ്റെ ആ ഒരു സ്ക്രീന് ചെറുതാക്കി ചെറുതാക്കിയിട്ട് വരാൻ പറ്റും. ഒരു ചെറിയ റൂമിലാണെങ്കിലും നിങ്ങൾക്കത് ഫ്രീ ആണ്. പിന്നെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഫോക്കസ് റിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വെക്കണോ, സ്ലൈഡിങ് എങ്ങനെ ആയിരിക്കണം അതിനുള്ള എല്ലാ കാര്യം നമുക്ക് ചെയ്യാനും പറ്റും. അടുത്ത് ബിൽഡ് സ്പീക്കറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രൊജക്ടറിൻ്റെ സ്പീക്കർ, പ്രൊജക്ടറിൽ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, ഇല്ലായിക്കൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അത് 3 watts ഇൻബിൽഡ് സ്പീക്കേഴ്സാണ് പ്രൊജക്ടറിൽ കണക്ട് ഉള്ളത്. അപ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ സ്പീക്കർ വേണം, അത്ര നിർബന്ധമൊന്നുമില്ല. അത്രയും നിർബന്ധമുള്ളവർക്ക് സ്പീക്കർ വെച്ച് നമ്മളെപ്പോലെ കണക്ട് ചെയ്ത് കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയാണ് പ്രൊജക്ടറിൽ നിന്ന് വരുന്നത്. അതിലൊരു ഇത് ഓൺ ചെയ്തിട്ട് സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ സൗണ്ട് പോരെ, ഇതിന് നമ്മൾ എക്സ്ട്രാ സൗണ്ട് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഹോം തിയേറ്റർ വെക്കണ്ടേ, നല്ല സൗണ്ട് വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. ശരി, വേറെ വഴിയില്ല, നമ്മൾ പിന്നെ ഇതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കാനായിട്ട് തുടങ്ങി. അടുത്താണ് റെസൊല്യൂഷൻ എത്രയാണ്, 1280x720 ആണ് അതിൻ്റെ നേറ്റീവ് റെസൊല്യൂഷൻ. 2400 lumens ബ്രൈറ്റ് ആണ്. അതായത് നമ്മൾ ആ ഒരു പ്രൊജക്ഷൻ്റെ ആ ഒരു ലൈറ്റ് ബ്രൈറ്റ്നെസ് വന്നിട്ട് 2400 lumens ആണ്. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആൻഡ് 4:3 ആണ്. രണ്ട് ആസ്പെക്ട് റേഷ്യോ ആണ് അതിൽ കിട്ടുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് 1 TB ഹാർഡ് ഡിസ്ക് വരെ നമുക്ക് നമ്മുടെ ഈ പ്രൊജക്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓഡിയോ വീഡിയോസ്, അതുകൊണ്ട് വീഡിയോസ് വന്നിട്ട് നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ വീഡിയോ എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് 720p to 1080p എന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഞങ്ങൾ കണ്ടതിൽ സപ്പോർട്ടബിൾ നോൺ സപ്പോർട്ടബിൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏതും കണ്ടിട്ടില്ല ഇതുവരെ കണ്ടതിൽ. പിന്നെ പിക്ചർ ക്വാളിറ്റി ഇൻ ലൈറ്റ്, അതായത് നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ പിക്ചർ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പിട്ട വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനകത്തുണ്ട് ഞങ്ങൾ ലൈറ്റ് ഇട്ടപ്പോൾ എങ്ങനെയാണ്, ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അല്ല ഓഫ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, പിക്ചർ ക്വാളിറ്റി ലൈറ്റിലും നല്ലപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊജക്ടർ ഇസ് മെയിൻലി ഫോർ ഒരു ഡാർക്ക് റൂമിലിരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോൾ പ്രിഫറബിളി ഞങ്ങൾ പറയുന്നത് ഒരു ഡാർക്ക് റൂമിലാണെങ്കിലാണ് ഇറ്റ്സ് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നല്ലൊരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്നിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ TV അല്ലല്ലോ നമ്മൾ പ്രൊജക്ടർ, TV ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ട് കാണാം, പക്ഷേ പ്രൊജക്ടർ പറയുമ്പോൾ ഡാർക്ക് റൂം തന്നെ വേണ്ടേ. യെസ്.
അടുത്തത് വിത്തൗട്ട് ഇന്റർനെറ്റ്. നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ കാണാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും കാണാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, അങ്ങനെ ഹാർഡ് ഡിസ്ക്, അതൊക്കെ വഴി നമുക്ക് എന്തായാലും പ്രൊജക്ടറിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ കാണാം. ഇന്റർനെറ്റ് ഇട്ട് കാണുകയാണെങ്കിൽ നമുക്ക് നെറ്റ്, ഞങ്ങൾ MI TV ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൽ നെറ്റ് വലിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ യൂട്യൂബ്, ആമസോൺ പ്രൈം ഒക്കെ അങ്ങനെ അതിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ ഇന്റർനെറ്റ് നിർബന്ധമില്ലാത്തവർക്ക് സെറ്റ് ഓഫ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ വീട്ടിലുള്ള നോർമലായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ബോക്സ് ചെയ്താണെങ്കിലും നമുക്കതും യൂസ് ചെയ്യാം. TV ബോക്സ് യൂസ് ചെയ്യാം, ഫയർ സ്റ്റിക്ക് യൂസ് ചെയ്യാം, പെൻ ഡ്രൈവ് യൂസ് ചെയ്യാം, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം, സിസ്റ്റം, ലാപ്ടോപ്പ് എന്തും നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. കാരണം 3 പോർട്ടും ഉണ്ട്, USB പോർട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, അതിനൊപ്പം തന്നെ PC കേബിളിംഗ് അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഗെയിമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഗെയിമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ മാനുവലിൽ ഇതിന് ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. പിന്നെ ഫോണ് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഫോണ് നമുക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു TV ബോക്സോ ആൻഡ്രോയിഡിൻ്റെ TV ബോക്സോ, അതും ഇല്ലെങ്കിൽ ജോയിസ്റ്റിക്ക്, ഫയർ സ്റ്റിക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് മിററിംഗ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് കാണാനായിട്ട് പറ്റും. ഇനി പ്രത്യേകിച്ച് മെറിറ്റ്സ് ഡീമെറിറ്റ്സ് പറയാനൊന്നുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മെറിറ്റ്സിൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോ പ്രൈസ്, ഈ ഈ പ്രൊജക്റ്റ് ഈ പ്രൈസിൽ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അതെന്തായാലും ഇല്ല പറയാൻ പറ്റില്ല. പിന്നെ വന്നിട്ട് USB, അങ്ങനെ SD കാർഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രൊജക്ടറിൽ കണക്ട് ചെയ്ത് കാണാൻ പറ്റും. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലോ ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഉണ്ട്, സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്, പിന്നെ എല്ലാം സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. HDMI പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, എന്നും നമുക്ക് വേറെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഓഡിയോൻ്റെ പിന്നെ കണക്ട് ചെയ്ത് വിട്ടു എന്ന് വെച്ചാൽ നമുക്ക് സെറ്റോ ബോക്സും എല്ലാം കൂടി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മെറിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രൊജക്ടർ ഒരു മെറിറ്റ് തന്നെയാണ്, ഫുൾ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് ഈ ഒരു ബഡ്ജറ്റിൽ. പിന്നെ അതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ തന്നെയാണ്, പ്രൊജക്ടർ നമുക്ക് ഡാർക്ക് റൂമിൽ കാണാനായി പറ്റുള്ളൂ, ലൈറ്റ് റൂമിൽ നമുക്ക് അത്ര ഒരു എഫിഷ്യൻസി കിട്ടില്ല. രണ്ടാമത് ഇത് വൈഫൈ സപ്പോർട്ടഡ് അല്ല, ഇതൊരു ആൻഡ്രോയിഡ് ബോക്സ് അല്ല, അപ്പോൾ അത് വൈഫൈ സപ്പോർട്ടഡ് അല്ല. പിന്നെ വയർലെസ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ വയേർഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓഡിയോ ജാക്ക് തന്നിട്ടുണ്ട്, നമ്മൾ അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് വയേർഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, സബ് ആയിക്കോട്ടെ, നമ്മൾ അതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ഫയർ സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഡോൾബി അറ്റ്മോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് സ്റ്റീരിയോ സെറ്റപ്പിലേക്ക് മാറ്റിയാലാണ് നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇത്ര ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഇത് പോരാ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊജക്ട് എന്നേ ഞങ്ങൾക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ഈ ഒരു വീഡിയോയിൽ മാക്സിമം വന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഞങ്ങൾ ആൻസർ ചെയ്തതിൻ്റെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നവരെ ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം സരിത ദേവദാസ് ആൻഡ് ജനാശ്വരി. ബൈ ഗൈസ്.